നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. പുതുവർഷത്തിന് മികച്ച തുടക്കം. 2022 ആദ്യ വ്യാപാര ദിനത്തിൽ ഓഹരി വിപണി ശക്തമായി മുന്നേറി. ആഗോള വിപണികൾ റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ഇന്ത്യൻ വിപണിക്കും തുണയായി. മാനുഫാക്ചറിംഗ് PMI 3 മാസത്തെ താഴ്ന്ന നിലവാരത്തിലാണെന്ന റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ടാണ് നിഫ്റ്റി 17,600 മുകളിൽ ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 271 പോയിന്റ് നേട്ടത്തോടെ 17,625 സെൻസെക്സ് 929 പോയിന്റ് ഉയർന്ന് 59,183 വ്യാപാരം അവസാനിപ്പിച്ചത്. കോൾ ഇന്ത്യ, ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ്, ടാറ്റാ സ്റ്റീൽ, ICICI ബാങ്ക് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. സിപ്ല, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ദിവിസ് ലാബ്, ടെക് മഹീന്ദ്ര എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഫാർമ ഒഴികെ എല്ലാ മേഖലകളും നേട്ടം രേഖപ്പെടുത്തി. ഓട്ടോ, ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ, റിയൽ എസ്റ്റേറ്റ് സൂചികൾ 1% മുതൽ 2% വരെ ഉയർന്നു. BSE മിഡ് ക്യാപ് സൂചികയും സ്മോൾ ക്യാപ് സൂചികയും 1.2% വീതം നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഓട്ടോ ഓഹരികളിൽ മുന്നേറ്റം. ഡിസംബറിൽ മികച്ച വാഹന വിൽപ്പന നടത്തിയ ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഓഹരി വിലയിൽ ഇന്ന് മുന്നേറ്റമുണ്ടായി. ഐഷർ മോട്ടോഴ്സ്, അശോക് ലൈലാൻഡ്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ 3% മുതൽ 5% വരെയാണ് മുന്നേറിയത്. ഐഷർ മോട്ടോഴ്സിൻ്റെ ഓഹരി വില ഇന്ന് 5% ഉയർന്നു. 2,733.60 രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില. റോയൽ എൻഫീൽഡിൻ്റെ ഡിസംബറിലെ വിൽപ്പനയിൽ നവംബറിലേക്കാൾ 43% വളർച്ചയുണ്ടായതാണ് ഓഹരിയുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത്. 73,739 റോയൽ എൻഫീൽഡ് ബൈക്കുകളാണ് ഡിസംബറിൽ വിറ്റത്. ഇത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെയുണ്ടായ ഏറ്റവും മികച്ച വിൽപ്പനയാണ്. മുൻവർഷം ഡിസംബറിലെ വിൽപ്പനയുമായി താരതമ്യം ചെയ്യുമ്പോൾ 7% വളർച്ചയാണ് ഉണ്ടായത്. കഴിഞ്ഞ 1 മാസത്തിനിടെ ഓഹരി വിപണിയിൽ നിന്നും വേറിട്ട പ്രകടനമാണ് ഐഷർ മോട്ടോഴ്സിൻ്റെ ഓഹരി കാഴ്ചവെച്ചത്. 1 മാസത്തിനിടെ 12% ഈ ഓഹരിയിലുണ്ടായ മുന്നേറ്റം. വാഹന വിൽപ്പനയിൽ ഹുണ്ടായിയെ പിന്നിലാക്കിയ ടാറ്റ മോട്ടോഴ്സിൻ്റെയും കമേഴ്സ്യൽ വാഹന വിപണിയിൽ മികച്ച വിൽപ്പന കൈവരിച്ച അശോക് ലൈലൻഡിൻ്റെയും ഓഹരികൾ ഉയർന്നു.